Hello friends, myself Aparna and you are watching Arts of Aparna 04. In this video, we will talk about tracing paper. Now, in this video topic, we will talk about what we are going to do. ഒരു ലൈൻ പോലും നേരെ എനിക്ക് വരയ്ക്കാനറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. അപ്പോൾ ഇത് യൂട്യൂബിൽ എല്ലാവരും ഇട്ടിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്ന് തോന്നി അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൽ വരയ്ക്കാൻ അറിയാവുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവരൊന്നും ഈ മെത്തേഡ് തുടങ്ങണ്ട, അവർ അവരുടെ നാച്ചുറൽ കഴിവ് തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇത് വരയ്ക്കാൻ അറിയാത്തവർക്കാണ്. അപ്പോൾ ബോർഡിലായിട്ടൊക്കെ വരയ്ക്കാനറിയാത്തതുകൊണ്ട് അവർ ഞാൻ ബോട്ടിലാട്ട് ചെയ്യുന്നില്ല എന്നൊക്കെ മടി പിടിച്ചിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഉള്ളപ്പോൾ എല്ലാവരും ബോട്ടിലാട്ടും അതുപോലെ തന്നെ കാർഡ്ബോർഡിൽ ഡിസൈൻ ചെയ്യുക, പേപ്പറിൽ വരയ്ക്കുക, അപ്പോൾ എല്ലാം ചെയ്യാൻ കഴിയും. അപ്പോൾ ആദ്യമേ തന്നെ നമുക്കൊരു ട്രേസിങ് പേപ്പർ വേണം. അപ്പോൾ ട്രേസിങ് പേപ്പർ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ടാബ് എടുത്തിട്ട് അതിനകത്ത് പിക്ചേഴ്സ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു എലിഫൻറ്റിൻ്റെ പിക്ചർ, ഈ ഒരു പിക്ചറാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് പിക്ചറാണോ വേണ്ടത് ആ ഒരു പിക്ചർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പിക്ചറാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് നല്ല ക്യൂട്ടായിട്ടുള്ള എലിഫൻറ്റിൽ രണ്ട് ബലൂൺ പിടിച്ച് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ട്രേസ് ചെയ്തെടുക്കാമെന്ന് കരുതി. അപ്പോൾ ഇതെനിക്ക് അല്ലാതെ വരയ്ക്കാൻ അറിയാം, പക്ഷേ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിത് ചെയ്യുന്നതേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു A4 ഷീറ്റ് രണ്ടായിട്ട് ഞാൻ കീറി എടുത്തു. ഒരെണ്ണം ഒരു ഹാഫ് മതിയായിരുന്നു, അപ്പോൾ അതുകൊണ്ട് രണ്ടായിട്ട് കീറി എടുത്തു. അതിനുശേഷം ഞാനിവിടെ ഒരു ഡാർക്ക് കളറുള്ള പെൻസിൽ എടുത്തെടുത്തു, നല്ല ഡാർക്ക് ആയിട്ടുള്ള പെൻസിൽ എടുത്തു. ഇനി നമുക്ക് അത് നമ്മൾ ഈ ഒരു പിക്ചർ നമ്മൾ ട്രേസ് ചെയ്തതിന് മുമ്പ്, ചെറിയ പിക്ചർ ആണെങ്കിൽ അത് സൂം ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം വരയ്ക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ കൈ വെച്ചാലും പോകത്തൊന്നുമില്ല. അപ്പോൾ ഞാൻ ദേ വരച്ചെടുക്കുകയാണ് ഇവിടെ. അപ്പോൾ ദേ ഞാനിവിടെ വരച്ചെടുത്തിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ട്. അപ്പോൾ ഇനിയും നമുക്ക് ഇത് എങ്ങനെ ബുക്കിലേക്ക് അല്ലെങ്കിൽ ഒരു ബോട്ടിലേക്ക് ട്രേസ് ചെയ്യാം. അപ്പോൾ സെയിം രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എൽഫിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ല ക്യൂട്ടായിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ബുക്കിലാണ് ട്രേസ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ബോട്ടിലാണ് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ബോട്ടിൽ ട്രേസ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ബോട്ടിലില്ല, ബോട്ടിൽ ആകെ ഒറ്റ ഒന്നും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഗ്ലാസ് ബ്രേക്കിങ്ങിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ട് എടുത്തായിരുന്നു. അപ്പോൾ അങ്ങനെ തീർന്നു പോയി. അപ്പോൾ ആ ഒരു സമയത്ത് ആ ബോട്ടിൽ കഴുകി നോസിലൊക്കെ കളയാൻ നേരം കൈ മുറിഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു രീതിയിൽ കൈ ഭയങ്കര വേദനയാണിപ്പോൾ. അപ്പോൾ അതെ കണ്ടില്ലേ കൈ മുറിഞ്ഞത്. അപ്പോൾ ഞാനിത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ഒരു ജേണലിൻ്റെ ഡയറിയാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു എലിഫൻറ്റിനെ കുറിച്ചൊരു പോയം എഴുതാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പടം ഞാൻ ഡയറിയിലേക്ക് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ യൂസ് ചെയ്ത പെൻസിൽ വെച്ച് തന്നെ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ വരച്ച ഭാഗങ്ങളിൽ ചരിച്ച് വെച്ചിട്ട് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ മൊത്തമായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാം. ഞാൻ ദൈവം ഷെയ്ഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ ഒരു ഷെയ്ഡ് ചെയ്ത സമയത്ത് ബുക്കിൽ ഓൾറെഡി അത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഷെയ്ഡിങ്ങിൻ്റെ ഒരു ചെറിയതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എന്നാലും ഒത്തിരി ഒന്നും ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു ഷെയ്ഡിങ് വരുമ്പോൾ നമ്മൾ ബോർഡിലൊന്നും ചെയ്യാൻ കഴിയില്ല, ബോർഡിലായിട്ടുള്ള ഒന്നും ട്രേസ് ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ശരിക്കും നമുക്ക് ബോർഡിലായിട്ടുള്ള ട്രേസ് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യണം. അതിനുശേഷം ഞാൻ ഫ്രണ്ട് വശം എടുത്തു, അതിനെ ഒന്നുകൂടെ അതിൻ്റെ പുറത്തുകൂടെ വരച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് കാർബൺ പേപ്പർ ഇല്ലാത്തവർക്കാണ് ഈ ഒരു മെത്തേഡ് ചെയ്യാൻ പറ്റുന്നത്. കാർബൺ പേപ്പർ ഉള്ളവർ കാർബൺ പേപ്പർ എടുത്ത് വെച്ചിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ എൻ്റെ കയ്യിൽ കാർബൺ പേപ്പർ ഇല്ല, തീർന്നു പോയി. ഇത് ഞാനിവിടെ ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചിലയിടത്തൊന്നും വരയ്ക്കാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ചിലയിടത്തൊന്നും ട്രേസ് ആയി വന്നിട്ടില്ല. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല വൃത്തിക്ക് വരയ്ക്കാം കേട്ടോ.